നിങ്ങൾ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ആദ്യ ഈ പ്രപഞ്ചം ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിലാണ്ട പ്രപഞ്ചം അതിലാദ്യം ഇടിമിന്നൽ മുതലായ പ്രതിഭാസങ്ങൾ ഉണ്ടായെന്നും അതിൽ നിന്ന് അമീബ പോലുള്ള ജീവികൾ ഉണ്ടായെന്നും അവ പരിണമിച്ച് പരിണമിച്ച് വെള്ളത്തിലും കരയ്ക്കുമൊക്കെയായി വളർന്ന് വികസിച്ച് ഒടുവിലെ കുരങ്ങുണ്ടായെന്നും ആ കുരങ്ങ് മാങ്ങ പറിക്കാൻ പോയപ്പോ മാങ്ങ കയ്യെത്താതെ വന്നുവെന്നും അപ്പൊ അത് കയ്യെത്താൻ വേണ്ടി എത്തി വലിഞ്ഞുവെന്നും അങ്ങനെ നട്ടലിന്റെ വളവ് കുറേശ്ശെ കുറേശ്ശെ നിവർന്നു വന്നുവെന്നും ബയോളജിയിലെ പ്രൊഫസർമാർ ഇരിപ്പുണ്ടാവും. അങ്ങനെ ഈ കുരങ്ങ് നട്ടല് നിവർന്ന് നേരെ നിന്നുവെന്നും ഇരുന്ന് നിലങ്ങുമ്പോ അതിന്റെ വാല് കുറേശ്ശെ ഒരഞ്ഞൊരഞ്ഞു പോയെന്നും ഒടുവിൽ വാലില്ലാതായപ്പം നിങ്ങളായെന്നും ഒക്കെ അവർ പഠിപ്പിച്ച് നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നിരിക്കുന്ന കാലമാണ്. എല്ലാവർക്കും ഇത് ദഹിക്കില്ല. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എല്ലാ കുട്ടികൾക്കും ദഹിക്കില്ല. പാരമ്പര്യമുള്ള പിള്ളേര് ക്ലാസ്സിലിരിപ്പുണ്ട് ചോദിക്കും, എന്റെ സാറെ എന്തിനാ ഈ കുരങ്ങൻ എത്തി വലിയുന്ന ഒരു ചാട്ടം ചാടിയ പോരെ, ഇരിയട അവിടെ അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. അങ്ങനെ പുറത്തു പോകുന്ന പിള്ളേരും ഉണ്ടാവും. പഠിപ്പിക്കുന്നതൊക്കെ അങ്ങ് പഠിച്ചാൽ മതി, എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതിയാ മതി. അത് എഴുതാൻ സൗകര്യമില്ലാത്തവൻ അവന്റെ ബുദ്ധി കൊണ്ട് അന്വേഷിക്കും. ഈ പ്രപഞ്ചത്തിന്റെ ആദിമ രൂപം അവനിൽ അന്വേഷിക്കും. ഭൂമിയിൽ കാണുന്ന അമീബയെയും ബാക്ടീരിയയെയും കുരങ്ങനെയും എന്നെയും എന്റെ അച്ഛനെയും വെച്ച് പ്രപഞ്ചരഹസ്യം അന്വേഷിക്കുന്ന ഡാർവിൻ അത് ഭൂഷണമാണ്. തന്റെ തന്നെ സ്വത്വം അന്വേഷിച്ചു പോകുന്നവന് അത് തത്വചിന്താത്മകമായിരിക്കില്ല. ഇവിടെയാണ് ഞാനും നിങ്ങളും വഴിപിരിയുന്നത്. നല്ല ഭാഷയിൽ പറഞ്ഞാൽ എന്റെ തന്ത കുരങ്ങും തന്തയുടെ തന്ത മൂത്ത കുരങ്ങുമാണെന്ന് പഠിക്കുന്നതിന് പകരം, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കൊന്ത തരങ്ങാണെന്ന്, അതിന് പകരം ഈ പ്രപഞ്ചരഹസ്യത്തെ തന്നിൽ തന്നെ അന്വേഷിച്ചവരുണ്ട്. അവരുടെ ദർശനം പറയുന്നത് ഈ പ്രപഞ്ചം ആദിയില് അറിവ് മാത്രമായിരുന്നു എന്നാണ്. അറിവല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകവും അദ്വയവുമായ ആ അറിവിൽ നിന്ന് പ്രതിഭാസരൂപത്തിൽ ഈ പ്രപഞ്ചവും വ്യവഹാരൂപത്തിൽ ഈ ജീവനും സംജാതമായി എന്നാണ് അവരുടെ അറിവ്. അതിനോട് യോജിക്കുന്നതേ അവർക്ക് ശാസ്ത്രാവൂ. ഓരോ തലമുറ കഴിയുമ്പോഴും അറിവ് അറിവില്ലായ്മയിലേക്ക് പോകുന്നു, പ്രപഞ്ചം ഘനീഭവിക്കുന്നു എന്ന് അവരുടെ കണ്ടെത്തൽ. എന്നെക്കാൾ അറിവുള്ളവനായിരുന്നു എന്റെ അച്ഛൻ, അത്രേ അറിവെനിക്കില്ല, ഇതാ പഠിത്തം. എന്റെ അപ്പൂപ്പന്റെ അറിവ് അച്ഛനില്ല. പെറ്റു പെരുകുമ്പോൾ അറിവ് കുറയുന്നുവെന്ന് അവരുടെ കണ്ടെത്തൽ. ഇത് ശരിയെല്ലാം തോന്നുന്നു അല്ലേ? നിങ്ങളുടെ അച്ഛന്റെ കാലത്തുണ്ടായിരുന്ന അറിവ് നിങ്ങൾക്കുണ്ടോ? ഇല്ലെന്നാണ് ഞാനിപ്പോ പറയുക. ഇനി ഉണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനൊരു അഭിമാനവും ശരിയുണ്ടോ? ശരിക്കും അപഗ്രഥിച്ചാലുണ്ടോ? അത് നോക്കിയിട്ട് വേണം ദേവി മഹാത്മ്യത്തിലേക്ക് കയറാൻ. അപ്പൊ അതിന്റെ പീഡിക തന്നെ വളരെ വിപുലമാണ്. വെറുതെ ഒരു പുസ്തകം പഠിച്ചാൽ പോരാ. അറിവ് ആദിമമായി ഏകമായിരുന്നു എന്നും അത് മന്വന്തരങ്ങളായും യുഗങ്ങളായും ഒക്കെ വികസിച്ച് വിപുലമായി വന്നപ്പോൾ അറിവ് കുറഞ്ഞുവെന്നും തിരിച്ചു പോകുവാനുള്ള തത്വ അറിയുന്നവൻ അറിവിലേക്കെത്തുന്നുവെന്നും പ്രാചീനർ. അതിനൊരു സങ്കേതമുണ്ട്, അതാ ദേവി മഹാത്മ്യം തരുന്നതും. അതിൽ തന്നെ നമ്മളിപ്പോ രണ്ടു വഴിയിലായി. അറിവ് കൂടി വരികയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇത്ര വയസ്സുണ്ട്, 58. നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചത് എവിടെ വെച്ചാണ്? വീട്ടിലോ ആശുപത്രിയിലോ? വീട്ടില്. വീടിന് എത്ര മുറിയുണ്ട്? 4 മുറി. ഒരു അടുക്കളയുമോ? അടുക്കള ഉൾപ്പെടെ 4 മുറി, അടുക്കള പുറമെ 4 മുറി. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ആ വീട്ടില്? 8 പേര്. നിങ്ങൾക്ക് സഹോദരങ്ങൾ എത്രയാ? 7 പേര് സഹോദരങ്ങൾ. അച്ഛൻ അമ്മ 7, 1, 8 മക്കള്.
ശരിയാ ആവശ്യം. അപ്പൊ എട്ട് മക്കള് എല്ലാവരെയും പ്രസവിച്ചത് വീട്ടിൽ തന്നെ കുറഞ്ഞല്ലോ. ഒരാളെ ആശുപത്രിയിലല്ല. എത്ര പേരിപ്പോ ഉണ്ട്? ഏഴുപേരിപ്പോ ഉണ്ട്. അച്ഛനും അമ്മയും ഒരാളും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഉണ്ട്. ഏഴുപേരിപ്പോഴും ഉണ്ട്. ആരോഗ്യം എങ്ങനെ? നല്ല ആരോഗ്യമാ. അമ്മ എത്ര വയസ്സ് മരിച്ചു? 85. ആരോഗ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അച്ഛൻ എത്ര വയസ്സ് മരിച്ചു? 87. ആരോഗ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോൾ 87 അച്ഛൻ മരിച്ചു, 85 അമ്മ മരിച്ചു, രണ്ടുപേർക്കും ആരോഗ്യമുണ്ടായിരുന്നു. ഏഴ് മക്കൾ ആരോഗ്യത്തോടെ ഇപ്പോഴും ഇരിക്കുന്നു. അമ്മയുടെ പ്രസവങ്ങളൊക്കെ വീട്ടിലായിരുന്നു. പ്രസവം എടുത്തത് ഒരു വേലത്തിയായിരുന്നു, ചുണ്ണാമ്പുണ്ടാക്കുന്നവൾ. വിദ്യാഭ്യാസം അവൾക്കില്ലായിരുന്നു. അമ്മ പ്രസവം എടുത്തപ്പം വീട്ടിൽ നിന്ന് ആരോ ഓടിച്ചെന്ന് വിളിച്ചു. അവൾ ഓടി വന്നു, കാല് കഴുകി മുറിക്കകത്ത് കയറി കഥകടച്ചു, പ്രസവം എടുത്തു. മക്കൾക്ക് കുഴപ്പമില്ല, അമ്മയ്ക്ക് കുഴപ്പമില്ല. അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞ ഉടനെ പോയി ഒരു ഡോക്ടറുടെ മുമ്പില് നീണ്ട ഡിഗ്രി ഉള്ളവളുടെയോ ഉള്ളവന്റെയോ അടുക്കൽ നിന്ന് തുണി പറിച്ച് കാണിച്ചില്ല, വസ്ത്രമെല്ലാം അഴിച്ച് അപഗ്രഥിച്ചില്ല, മരുന്നുകൾ കഴിച്ചില്ല, പണിയൊക്കെ എടുത്തു. വീട്ടിലെ സുഖമായി പ്രസവിച്ചു. ഒന്നല്ല, എട്ട് പ്രസവിച്ചു. മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. തള്ളക്ക് യൂട്രസിലും സെർവിക്സിലും ഓവറിയിലും ക്യാൻസർ വന്നില്ല, ബ്രസ്റ്റിൽ ക്യാൻസർ വന്ന് കണ്ടിച്ചു കളഞ്ഞില്ല, നട്ടെല്ലിന്റെ കശേരു അകന്നില്ല. നിങ്ങൾ മുമ്പ് പറഞ്ഞത് ഇതും കൂടെ എങ്ങനെയാ യോജിക്കുക? ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾ മുമ്പ് പറഞ്ഞു അറിവ് വികസിക്കുകയാണെന്ന്. അറിവില്ലായ്മയുടെ കാലത്തായിരുന്നു സുഖമെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ ചിന്തിക്കാനുള്ള വിവരം പോലും കാലം മുന്നോട്ട് എന്നപ്പോ ഇല്ലാതായി. എന്നിട്ടും അറിവുണ്ടെന്ന അഹന്ത. അറിവ് കൂടുകയാണോ കുറയുകയാണോ? അല്ല, അറിയാനുള്ള ത്വര കുറഞ്ഞു വരുന്നു. അറിയാൻ ത്വരയുണ്ടായിരുന്നതുകൊണ്ട് അന്ന് ഒരമ്മ ഒരു റൊട്ടി കഷ്ണവും ഒരു കട്ടൻ കാപ്പിയും തന്നാൽ മാറിയിരുന്ന രോഗം ഇന്ന് ഒരു പ്രശസ്ത ഡോക്ടറുടെ അടുക്കൽ എത്തിച്ച് ലുക്കീമിയാക്കി മാറ്റുന്നു. വന്നുകൂടുന്ന രോഗങ്ങൾ, മനുഷ്യനുഭവിക്കുന്ന സംഘർഷങ്ങൾ, അവന്റെ വേവലാതികൾ നാളുതോറും കൂടിക്കൂടി വരുന്നുവെങ്കിൽ അറിവില്ലായ്മയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം ഓരോ ദിവസം ചെല്ലും തോറും അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക് അകന്നകന്നു പോകുന്നു എന്ന ഭാരതീയ ദർശനം അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നു. ഉദാഹരണം ഒന്ന് പോരെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാം, ഞാൻ ഇഷ്ടം പോലെ പറയാം, പക്ഷെ എന്നാൽ ഇത് താമസിക്കും, മറന്നുപോകരുത്. അറിവിൽ നിന്ന് ആണ് ഈ പ്രപഞ്ചമുണ്ടായത്. അറിവിന്റെ മൂർത്തീകരണത്തെ ബ്രഹ്മമെന്നവർ വിളിച്ചു. ഏകവും അദ്വയവുമായ ആ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായ അറിവിനെ അറിവ് എന്നർത്ഥം വരുന്ന വേദമെന്നവർ വിളിച്ചു. ആ വേദങ്ങൾ ബ്രഹ്മാവ് തന്റെ മാനസപുത്രന്മാർക്കായി പകുത്തുകൊടുത്തു. അതവർ അനന്തര തലമുറകൾക്കായി പകുത്തുകൊടുത്തു. അങ്ങനെയുണ്ടായ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും തലങ്ങളിൽ പുരാണത്തിൽ പെടുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ദേവി മഹാത്മ്യം. പ്രത്യേകിച്ച് മാർക്കണ്ഡേയ പുരാണത്തിൽ, മാർക്കണ്ഡേയ പുരാണത്തില് മാർക്കണ്ഡേയനും ജൈമിനിയും തമ്മിലുള്ള, മാർക്കണ്ഡേയനും ക്രൗസ്തുകിയും തമ്മിലുള്ള, മാർക്കണ്ഡേയനും ഭാഗുരിയും തമ്മിലുള്ള സംവാദമാണ് ദേവി മാഹാത്മ്യമെന്നാണ് പലരും പല വിധത്തിൽ പറയുന്നത്. പുരാണം ശ്രദ്ധിച്ചു നോക്കാത്ത അഭിപ്രായങ്ങളല്ലേ എന്ന് ശങ്കയുള്ളതുകൊണ്ട് ആ രംഗം നമുക്ക് ഒന്ന് അപഗ്രഥിച്ചിട്ട് ഇതിലേക്ക് പ്രവേശിക്കാം. തപസ്വാധ്യായ നിരതനായ മാർക്കണ്ഡേയ മഹർഷിയുടെ അടുക്കലേക്ക് വ്യാസശിഷ്യനായ ജൈമിനി എത്തുന്നതാണ് രംഗം. പുരാണം 41 അധ്യായമാണെന്നാണ് എന്റെ ഓർമ്മ. മാർക്കണ്ഡേയന്റെ സന്നിധിയിലെത്തിയ ജൈമിനി മാർക്കണ്ഡേയനോട് ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട്
നിർഗുണനായ ബ്രഹ്മം വാസുദേവന്റെ രൂപത്തിൽ മഹാഭാരത യുദ്ധത്തിൽ അവതാരം ചെയ്തു. ഒന്നാമത്തെ സംശയം അതായിരുന്നു. എന്തുകൊണ്ട് കൃഷ്ണയ്ക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായി? അകൃതസത്വന്മാരായ പാഞ്ചാലിപുത്രന്മാർ എന്തുകൊണ്ട് യുദ്ധക്കളത്തിൽ അവസാനം കൊല്ലപ്പെട്ടു? ഇടയ്ക്കൊരു സൈഡിൽ കൂടെ നമുക്കൊന്ന് എത്തി നോക്കിയേക്കാം. വ്യാസൻ തന്നെയാണ് മാർക്കണ്ഡേയൻ എന്ന് തോന്നുന്ന ഒരു നിമിഷമായത്. ഇതിന് ഉത്തരം പറയേണ്ടത് വ്യാസനാണ്. അടുത്ത യുഗത്തിലെ വ്യാസനായിരിക്കണം മാർക്കണ്ഡേയൻ. കാരണം വ്യാസൻ തന്നെയായിരുന്നെങ്കിലേ ഇതിനുത്തരം പറയാനാവുള്ളൂ. പുരാണങ്ങൾ വ്യാസന്റെ പേരിലുമാണ്. മാർക്കണ്ഡേയൻ അതിനുത്തരം പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടാണ്. ജൈവിനി, എനിക്ക് മാധ്യാന്നികത്തിന് സമയമായി. അതുകൊണ്ട് ഇതിനുത്തരം പറയാൻ നന്നായി അറിയുന്ന പിങ്കാക്ഷൻ, വിബോധൻ, സുപിത്രൻ, സുമുഖൻ എന്ന നാല് പക്ഷികൾ പ്രാഗ്ജ്യോതിഷത്തിലുണ്ട്, അവരെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ജൈവിനി ആകെ സംശയത്തിലായി. പക്ഷികൾ ഉത്തരം പറഞ്ഞു തരിക. എന്തായാലും പോവുക തന്നെ. മാർക്കണ്ഡേയൻ പറഞ്ഞതല്ലേ മുനിവാക്യം തെറ്റില്ല. അങ്ങനെ അവർ പോയി. എങ്ങനെയാണ് ഈ പക്ഷികള് അറിവുള്ളവരായതെന്നറിയാൻ നമുക്ക് മാർക്കണ്ഡേയ പുരാണത്തിലേക്ക് വേറൊരു വഴിയിലൂടെ എത്തി നോക്കാം. മാർക്കണ്ഡേയ പുരാണത്തിന്റെ ആദിമ തലങ്ങളിലേക്ക് എത്തി നോക്കുമ്പോഴാണ് ദേവേന്ദ്രനും നാരദനും തമ്മിലുള്ളൊരു സംവാദം വരുന്നത്. ഇന്ദ്രരാജധാനിയിലെത്തിയ നാരദനോട് ഇന്ദ്രൻ പറഞ്ഞു, ഉർവശിയും മേനകയും രംഭയും തിലോത്തമയും എല്ലാം ഉണ്ട്, ഗംഭീരരാണ്. ആര് നൃത്തം ചെയ്യണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം? അവളുടെ നൃത്തമാകാം. മാർക്കണ്ഡേയൻ പറഞ്ഞു, ഇവരിൽ സമർത്ഥയാരാണോ അവൾ നൃത്തം ചെയ്യട്ടെ. അപ്പോൾ അവർ തമ്മിൽ വഴക്കായി. ഏത് സ്ത്രീകളുടെ ഇടയിൽ ചെന്നും സാമർഥ്യത്തെപ്പറ്റി ചോദിച്ചാൽ അടിയുണ്ടാകുമെന്ന ഉറപ്പാണ്. അപ്പൊ പിന്നെ അവിടെ കഥ പറയണ്ട. ഞാനാണ് സമർത്ഥ എന്ന് പറയില്ലാത്തവൾ സ്ത്രീയല്ല. നാരദന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് നാരദന് ഈ വേല വെച്ചത്. വഴക്ക് മൂത്തപ്പോ നാരദൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ദുർവാസാവിന്റെ തപസ് മുടക്കാൻ, ദുർവാര കോപശാലിയായ ദുർവാസാവിന്റെ തപസ് മുടക്കാൻ ധൈര്യമുള്ളവൾ, അവൾ നൃത്തം ചെയ്യട്ടെ എന്നായി. എല്ലാരും പിൻവാങ്ങി. കൂട്ടത്തിൽ വപു എന്നൊരു അപ്സരസ് ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു, ഞാൻ പറ്റുമോ? അങ്ങനെ വപു എന്ന അപ്സരസ് നൃത്തം ചെയ്യുകയും ദുർവാസാവിന്റെ അടുക്കലേക്ക് പോവുകയും ചെയ്തു. ദുർവാര കോപിഷ്ഠനായ ദുർവാസാവ് ആഗമനം കൊണ്ട് തന്നെ മനസ്സിലാക്കി ഇവൾ വന്നിരിക്കുന്നത് പെസകിനാണ്, തന്റെ പണി കൂട്ടാനാണ്. ഒറ്റയടിക്ക് ശപിച്ചു, നീ പക്ഷിയായി പോട്ടെ. അങ്ങനെ അവൾ താർക്ഷിയായി. പ്രലോലുപന്റെ രണ്ടു മക്കളായിരുന്നു കന്ധരനും കങ്കനും. അതിലെ കങ്കൻ മദനിക എന്ന സ്ത്രീ ഒരക്കനോടുകൂടിയിരിക്കുന്ന സ്ഥലത്തെത്തി, രാക്ഷസനോടുകൂടി. അവരുടെ വിഹാരം നോക്കുന്നുവെന്ന് സംശയിച്ച് രാക്ഷസൻ കങ്കനുമായി വഴക്കായി. അവസാനം രാക്ഷസൻ കങ്കനെ കൊന്നു. പകമുഴുത്ത കന്ധരൻ രാക്ഷസനുമായി ഏറ്റുമുട്ടി രാക്ഷസനെ കൊന്നു. മദനിക കന്ധരനെ അഭയം പ്രാപിച്ചു. ആ മദനികയിലാണ് സാക്ഷിയായി വപു ജനിക്കുന്നത്, ദുർവാസശാപം നിമിത്തം. അവളെ മന്ദപാലന്റെ പുത്രൻ ദ്രോണൻ, പക്ഷി തന്നെയാണ്, വെട്ടു. ആ മന്ദപാലന്റെ പുത്രനായ ദ്രോണനും താക്ഷിയും വിവാഹം കഴിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് നാല് പുത്രന്മാരുണ്ടായി. അവരാണ് ഈ പിങ്കാക്ഷൻ, വിബോധൻ, സുപുത്രൻ, സുമുഖൻ. ഈ കഥ അറിയുന്ന ജൈമിനി ഈ പുത്രന്മാരോട് തന്നെ ചോദിച്ചു, പക്ഷികളായിരിക്കെ നിങ്ങൾക്കെങ്ങനെയാണ് ഈ അറിവെല്ലാം കിട്ടിയത്? അതിനവര് ഉത്തരം പറഞ്ഞു. പ്രാഗ്ജ്യോതിഷത്തിൽ വച്ച് വിപലസ്വാൻ എന്ന തപസ്വിക്ക് സുകൃഷ്ണനെന്നും തുമ്പുരു എന്നും രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ സുകൃഷ്ണന്റെ മക്കളാണ് ഞങ്ങൾ മുജന്മത്തില്. ജന്മങ്ങളുടെ കഥയാണ് ഇത് പറയുന്നത്. സുകൃഷ്ണൻ
അതീവ മര്യാദയുള്ള ജീവിതം നയിക്കുന്നത് കണ്ട് ഇന്ദ്രൻ ഒരു ഗൃദ്ധരൂപം കൈക്കൊണ്ട് അവിടെ എത്തി വിശക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതെല്ലാം തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് സുഹൃത്തും പറയുകയും ചെയ്തു. തനിക്ക് നരമാംസം വേണമെന്നായി ഈ പക്ഷി. വാക്കുകൊടുത്തതുകൊണ്ട് തനിക്കാണെങ്കിൽ ഒരല്പം കർമ്മമുണ്ട്, അതുകൊണ്ട് മക്കളെ വിളിച്ചു, നിങ്ങൾ ഈ പക്ഷിക്ക് ആഹാരമായാൽ അവർ പറഞ്ഞു സാധ്യമല്ല, കാരണം ഈ ജന്മം ഉണ്ടെങ്കിൽ ശാപം കിട്ടിയാലും പുണ്യം ചെയ്ത് അതിനെ മതിജീവിക്കാം, ശരീരം പോയാൽ പോയി, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞതൊക്കെയാണ് ശരിയാണ്. ആദ്യം ചോദിച്ചപ്പോഴേ പറഞ്ഞു അച്ഛൻ പറയുന്നതല്ല വേറൊന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ വാക്ക് പിൻവാങ്ങി. വാക്കുമാത്രം മാറരുതാത്തതാണ്. വാക്കിൽ നിന്നാണ് ജന്മജന്മാന്തരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വാക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്, വാക്കാദിമ രൂപമാണ്. ഇതാണ് പ്രാചീനന്റെ നില. മാറ്റാവുന്ന ഒരേ സാധനമാണ് വാക്ക് എന്ന് ആധുനികന്റെ നില. ഇപ്പോഴും അറിവും അറിവില്ലായ്മയും. വാക്കിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ഏക വാക്കായിരിക്കുന്നവൻ തന്റെ വാക്കിനാണ് ഏറ്റവും വില കൊടുക്കുന്നത്. അവൻ മാത്രമാണ് ജീവിതത്തിൽ ആനന്ദിക്കുന്നത്. വാക്കെല്ലാം മനസ്സിൽ പ്രതിഷ്ഠിതമാണ്. അതേപോലെ മനസ്സ് വാക്കിൽ പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ട് അവന്റെ മന്ത്രം തന്നെ വാങ് മേ മനസ്സി പ്രതിഷ്ഠിത, മനോ മേ വാചി പ്രതിഷ്ഠിതം. സനാതനധർമ്മത്തിന്റെ പ്രോദ്ഘാടകർ പോലും വാക്കിന്ന് പത്തുവട്ടം മാറ്റും. സനാതനധർമ്മത്തെ പിടിച്ചാണയിടുന്നവരുടെ പത്രപ്രസ്താവനകൾ നോക്കിയാൽ പോലും പത്തു കൊല്ലത്തെ പ്രസ്താവന വായിക്കുമ്പോൾ മനസ്സിലാവും ഇവര് സനാതനധർമ്മികളല്ല. ഇന്ന് രാവിലെ പറയുന്ന അല്ല, നാളെ പറയാം. ലോകം ഓടുമ്പോൾ നടുവേ ഓടുകയാണ്, എന്നിട്ട് സനാതനധർമ്മം പാലിക്കുകയാണ്. വാക്കെന്റെ മനസ്സിലും മനസ്സെന്റെ വാക്കിലും പ്രതിഷ്ഠിതമാണെന്ന് അറിയുന്നവനാണ് ധർമ്മി. ഇപ്പൊ രണ്ടാമത്തെ ഭാഗമായി അന്നും ഇന്നും തമ്മിലുള്ള അന്തരം. മാനവ ക്ലേശങ്ങളെല്ലാം തന്റെ വാക്കിനെ നിലനിർത്താനാണ്. വാക്ക് മനസ്സിലിരിക്കുന്നു, മനസ്സ് വാക്കിലിരിക്കുന്നു. വാക്കാണ് ഞാനായി ആചാരം പൂണ്ടു നിൽക്കുന്നത്. വാക്ക് ഞാൻ കേട്ടിട്ടാണ് പുറത്തു വരുന്നത്. വാക്കാദ്യം ആസ്വദിക്കുന്നതും ഞാൻ തന്നെയാണ്. വാങ്മേ മനസ്സി പ്രതിഷ്ഠിതാഹ മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമ്മേധി വേദസ്യ മാണീസ്ഥ ശുതം മേമ പ്രഹാസീഹി അനേന ആദിദേന അഹോരത്രൻ സന്ദധാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പിള്ളേര് പറഞ്ഞു വാക്ക് സാരില്ല, അച്ഛനതല്ല. അവര് വാക്ക് മാറി. പെട്ടെന്ന് അച്ഛന്റെ വാക്കുകൾ പുറത്തു വന്നു. നിങ്ങൾ തിരിയക്കുകളായി പോകും. വാക്ക് മനനം ചെയ്യാത്തവൻ തിരിയജ്ഞോനിയിൽ ജനിക്കും. അച്ഛൻ ഇന്ദ്രനോട് പറഞ്ഞു ഞാനൊന്ന് കുളിച്ചു വന്നോട്ടെ, എന്നെ ആഹരിക്കാം. ഞാൻ പെട്ടെന്ന് കുളിയോടുകൂടി തന്നെ എന്റെ വേദകർമ്മങ്ങളെല്ലാം കഴിച്ചു പോരാം. ഞാൻ നിഷ്ഠയായിരിക്കുന്ന ആ നിഷ്ഠയും കളയുകയാണ് നിങ്ങൾക്ക് ആഹരിക്കാൻ വേണ്ടി. തയ്യാറാകാൻ ഒരുങ്ങിയപ്പോഴേക്ക് ഈ ഗൃദ്ധ്രം അതിന്റെ രൂപം വെടിഞ്ഞ് ഇന്ദ്രരൂപിയായി. നിങ്ങളെ പരീക്ഷിക്കാം എന്നതാണ്. നിങ്ങളുടെ വാക്കിന്റെ പാലനം ഒന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ദ്രൻ അനുഭവിക്കുന്ന എല്ലാ തലങ്ങളും അനുഭവിക്കാൻ യോഗ്യനാകുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച യാത്രയായി. പിള്ളേര് കിടന്ന് കരഞ്ഞു. അത് ഇന്ദ്രനല്ലേ വേഷം മാറി വന്നതല്ലേ അതിന്? പറഞ്ഞു ഞാൻ ഇതുവരെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, മിതഭാഷിയാണ് ഞാൻ, എന്റെ വാക്ക് അതുകൊണ്ട് തെറ്റാൻ വഴിയില്ല. പക്ഷെ ഞാൻ ഒന്ന് അനുഗ്രഹിക്കാം, നിങ്ങൾ തിരിയക്കിയോനിയിൽ പറഞ്ഞാലും വേദവൈദികങ്ങളായ എല്ലാ അറിവും നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ പക്ഷിരൂപികളായിട്ടും ഈ അറിവുള്ളത് എന്ന് വിബോധനം സുമിത്രനും സുമുഖനും പിങ്കാക്ഷനും ജൈമിനിയോട് പറഞ്ഞു. ഇതാണ് കഥയുടെ രൂപം. അവര് എങ്ങനെയാണ്
നേരത്തെ പറഞ്ഞ സാക്ഷി ഗർഭിണിയായിരിക്കെ ഇവരെ ഗർഭം ധരിച്ചിരിക്കെ മഹാഭാരത യുദ്ധക്കളത്തില് യുദ്ധം കാണാൻ സാക്ഷിയെത്തി. അവിടെ ഭഗദത്തന്റെ കൊടിക്കൂറയുടെ മുകളിലിരുന്നാണ് യുദ്ധം കണ്ടത്. അർജുനന്റെ അമ്പുകൾ പാഞ്ഞു വന്ന് സാക്ഷിയുടെ ഉദരത്തിന്റെ തൊക്കിനെ ഭേദിച്ച് കടന്നുപോയി. സാക്ഷി താഴെ വീണു മരിച്ചു. താഴേക്ക് അവൾ പതിക്കുമ്പോഴേക്ക് പിളർന്ന ഉദരത്തിൽ നിന്ന് നാല് മുട്ടകൾ താഴെ വീണു. അതാ നമ്മുടെ കഥയിൽ ആവശ്യമുള്ള ഭാഗം. അവിടെ മുകളിൽ നമുക്ക് ആവശ്യമുള്ളൂ. അവിടെയാണ് ദേവീ മഹാത്മ്യത്തിന്റെ തുടക്കം. ഈ വീണ നാല് മുട്ടകള് താഴെ വീഴുമ്പോൾ ആനയുടെ വസ്ത്ര അവിടെ കിടന്നിരുന്നു. അതിന് മുകളിലേക്ക് വന്നു വീണെ. ദൈവാധീനം ജഗത് സർവം, വേറൊന്നുമില്ല ജഗത്തില്. യുദ്ധക്കളം, രണകോലാഹലം, ആനയും കുതിരയും കാലാളും എല്ലാം കൊല്ലും കൊലയും നടക്കുമ്പോൾ ഭീഷണവും ദാരുണവുമായ യുദ്ധം ചെയ്യുന്ന ഭീഷ്മൻ പതിക്കുന്ന രംഗം, ആ ഭീഷ്മൻ വരെ പതിക്കുന്ന രംഗത്ത് അഞ്ചു മുട്ടകൾ പൊട്ടാതെ വസയിലുണ്ടാവുക, ഇതാ കഥാവസ്തു. അതിശയോക്തിയല്ലേ? 11, 7, 18 അക്ഷൗഹിണികള് തകർത്ത് എറിയുന്ന ഒരു യുദ്ധക്കളത്തില് വീരനായ ഭഗദത്തൻ നാൽക്കൊമ്പനാനയുടെ പുറത്തേറി യുദ്ധത്തിനെത്തുമ്പോൾ അവന്റെ കൊടിക്കൂറയുടെ മുകളിലിരിക്കുന്ന ഒരു പക്ഷി മരിച്ചു താഴെ വീഴുമ്പോഴും അതിന്റെ വയറു പിളർന്ന മുട്ടകൾ വന്ന് വീണ് പൊട്ടാതെ ആനയുടെ വസയിൽ വീഴുക, അവിടെ ആ കവിഹൃദയം ചെന്ന് തട്ടിയത്. ഭഗദത്തന്റെ ആനയുടെ മണി അമ്പേറ്റ് വീണ് ആ മുട്ടയെ പൊതിയുക. മുട്ടയെ മണി പൊതിഞ്ഞിരിക്കുക, യുദ്ധമെല്ലാം കഴിയുക. ശമീക മഹർഷി ശിഷ്യന്മാരോടൊപ്പം യുദ്ധക്കളം സന്ദർശിക്കാനെത്തുക. യുദ്ധമെല്ലാം കഴിഞ്ഞ് നടന്നു പോകുമ്പോ കീ കീ എന്നൊരു ശബ്ദം കേൾക്കുക. ശിഷ്യനെ വിളിച്ച മണി പൊക്കിയെടുക്കാൻ പറയുക. പൊക്കിയെടുക്കുമ്പോ അതിന്റെ കീഴെ നാല് പക്ഷിക്കുഞ്ഞുങ്ങൾ. അവരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുക.